അതെ, എറിഞ്ഞ് തകർക്കുകയാണ്. ഇന്റർലോക്ക് ബ്രിക്ക് എറിഞ്ഞ് പൊളിക്കാൻ ശ്രമിക്കുന്നു. ഇന്റർലോക്ക് ബ്രിക്കിൻ്റെ മുകളിൽ ടിപ്പർ ലോറി കയറ്റുന്നു. ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ട ആളുകളാണ് നമ്മൾ. എന്നാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ബ്രിക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നതെങ്കിൽ ഇതൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇന്റർലോക്ക് ബ്രിക്ക് കൊണ്ട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? സത്യത്തിൽ ഇതിൻ്റെ കോസ്റ്റ് കുറയോ? ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളൊക്കെ നടത്താൻ സാധിക്കുമോ? ഈ ബ്രിക്ക് വെച്ച് പണിത ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ കാര്യങ്ങളാണ് മൈ ബെറ്റർ ഹോമിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. റാഫിയാണ് മൈ ബെറ്റർ ഹോമിൽ നിന്നും. വീട് പണിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻസും അറിവുകളുമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ ചാനൽ, പേജുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അംഗമാവാവുന്നതാണ്. വീട് പണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവച്ചും ചർച്ച ചെയ്തും ഒക്കെ യൂസ്ഫുൾ ആക്കി എടുക്കാവുന്നതാണ്. ഏകദേശം 10 വാട്സപ്പ് ഗ്രൂപ്പുകൾ നിലവിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്ന ഗ്രൂപ്പുകളായിട്ട് നമുക്കുണ്ട്. നിങ്ങൾക്ക് അംഗമാവണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇന്നത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. സോ ഇതാണ് ഇന്റർലോക്കിംഗ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം മെയിൽ പോർഷൻ എന്നാണ് പറയുക. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഒരു ഫീമെയിൽ പോർഷൻ ഉണ്ടാവും. ഈ ഒരു മെയിൽ പോർഷൻ മുകളിൽ വരുന്ന രീതിയിലാണ് ബ്രിക്ക് പടുത്ത് പടുത്ത് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മെയിൽ ഫീമെയിൽ ലോക്ക് ചെയ്തിട്ട് പണിയാൻ പറ്റുന്നുള്ളതാണ്. ഇതിപ്പം 12 ഇഞ്ച് നീളമുള്ള കല്ലാണ്. 5 ഇഞ്ചാണ് അതിന് ഹൈറ്റ് വരുന്നത്. 8 ഇഞ്ച് അതിൻ്റെ വീതിയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള കല്ല് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 10-15 കിലോയോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ കല്ലിന്. നല്ല ഭാരമുള്ള കല്ലാണ്. നമ്മൾ ഈ കല്ല് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ല് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇത്രയും ഭാരമുള്ള കല്ല് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽനിന്ന് ഇളക്കിയെടുക്കൽ ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഇളക്കിയെടുക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ കട്ടർ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ നമുക്ക് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഒരിക്കലും ഇതിൻ്റെ അതൊന്ന് ഇളക്കിയെടുക്കാനൊന്നും പറ്റില്ല. ഇന്റർലോക്ക് കൊണ്ട് നമ്മൾ പടവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൾ തമ്മിൽ വളരെ ലോക്ക്ഡ് ആയിട്ടാണ് വരിക. ഇതിനിടയിൽ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. കല്ല് പടുത്ത് വരുന്നതിൻ്റെ ഒരു രീതി കാണിക്കാം. ആദ്യത്തെ ഒരു വരി കല്ല് അതിനെ സെറ്റ് ഔട്ട് ചെയ്യാമെന്നാണ് പറയാം. അത് നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ലെവൽ, ചിലപ്പോൾ നമ്മുടെ തറ ലെവലിൽ ചെറിയ വാട്ടർ ലെവൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ലെയർ, അതായത് ഒരു 1 ഇഞ്ച് തിക്നെസ്സിൽ നമ്മൾ മോർട്ടാർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നിലം ഒരുക്കാറുണ്ട്. അതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് വരി കല്ല് കെട്ടുന്നത്. അതിന് മുകളിൽ നമ്മളെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേപോലെ വരാത്ത രീതിയിൽ കൃത്യമായിട്ട് കല്ലുകൾ പടുത്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കല്ല് കെട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ നമുക്ക് ചാന്തുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. രണ്ട് കല്ലുകൾ പരസ്പരം ലോക്ക് ചെയ്തിട്ടാണ് കല്ലിൻ്റെ പടവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലിയോ ഇൻ്റർലോക്ക് ബ്ലോക്സ് എന്നാണ് ഈ സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റർലോക്ക് കട്ടയെ വിളിക്കുന്ന പേര്. ഏതാണ്ട് ഒരു 17 വരി കല്ല് നമുക്ക് ലിൻ്റൽ വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾ നമ്മൾ സിമൻ്റ് പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് വാൾ പുട്ടി യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. സിമൻ്റ് പ്ലാസ്റ്റർ ചെയ്യേണ്ട, അത് നനച്ചു കൊടുക്കേണ്ട. ഇപ്പോൾ സിമൻറ്റ് പ്ലാസ്റ്റർ ചെയ്താൽ നമുക്കറിയാം പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ തപ്പി നമ്മൾ ഒരുപാട് നടക്കണം. എന്നാൽ തന്നെ അവരുടെ വർക്ക് ഫിനിഷിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ നോക്കണം. 7 ദിവസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്ന മുഴുവൻ ഭാഗങ്ങളും നനച്ചു കൊടുക്കണം. ഈ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് നേരിട്ട് ഈ കല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജസ്. വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇൻ്റർലോക്ക് സിമൻ്റ് ബ്ലോക്സ് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണം. ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ കട്ടിലുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ടിലയുടെ ഈ 2 ഭാഗങ്ങളും അകത്തേക്ക് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ എളുപ്പം. നമ്മൾ പണിയുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായിട്ടുള്ള ആ ഒരു കട്ട കട്ട് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും. മാത്രമല്ല കട്ടിലേക്ക് വരുന്ന ക്ലാമ്പുകൾ പുറത്തോട്ട് നമ്മൾ കാണാത്ത രീതിയിൽ തന്നെ ഈ ഒരു കട്ട കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. വിൻഡോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കല്ലുകൾ നമ്മൾ പടവ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ റൂം സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ പീസ് കട്ടകളൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നോർമൽ
കട്ട നമുക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു കട്ടയും നമ്മുടെ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആയിട്ട് തന്നെ കട്ട പൊടിഞ്ഞു പോവാതെ വളരെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കട്ട ലോഡ് ബിയറിംഗ് ആണ്. നമുക്ക് 3 നിലകൾ വരെ ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ലോഡ് ബിയറിംഗ് ആയിട്ട്, അതായത് പില്ലറോ കോളോ ഒന്നും ഇല്ലാതെ നമുക്ക് പണിയാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ 3 നിലയിൽ കൂടുതൽ വരുന്ന ബിൽഡിങ്ങുകളാണെങ്കിൽ നമ്മളത് ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയും. അതിന് നമ്മൾ പില്ലർ വേണം, ബീം വേണം, അങ്ങനെയുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. ഇത് വീട്ടിലൊരു ബാത്റൂമിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വാളുകളാണ്. അപ്പം ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻ്റർലോക്ക് ബ്രിക്കിൽ ഡയറക്റ്റ് ടൈല് പതിക്കാം എന്നുള്ളതാണ്. ടൈല് നമുക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് റഫാക്കുക. നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിൽ ഈ ബ്രിക്കുകളൊക്കെ ഒന്ന് റഫാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ടൈൽ അഡ്ഹസീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈലുകൾ ഇതിനകത്തേക്ക് പതിക്കാൻ സാധിക്കും. ടോയ്ലറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്ലംബിംഗ് ലൈനുകൾ നമ്മുടെ ഭിത്തിയിലൂടെ വരാനുണ്ട്. സാധാരണ നമ്മുടെ ടൈൽ കട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രിക്ക് കട്ട് ചെയ്യുന്ന കട്ടറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലംബിംഗ് ലൈനുകളെല്ലാം നൽകാൻ പറ്റും. അതൊന്നും യാതൊരു കുഴപ്പമില്ല. സാധാരണ എങ്ങനെയാണോ നമ്മളൊരു ബ്രിക്കിൽ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ബ്രിക്കുകളിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ DB ബോക്സ് ഒക്കെയാണ് വരുന്നത്. വയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം DB ബോക്സ് ഒക്കെ വലിയ സൈസിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പരമാവധി നമ്മൾ 2 നില വീടൊക്കെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ 8-ഇഞ്ച് കട്ടകൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്സ്റ്റെയർ മാത്രം നിർമ്മിക്കാനാണെങ്കിൽ നമുക്ക് 6-ഇഞ്ച് കല്ല് ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് DB പോലെയുള്ള പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കല്ലിന് ബലം ലഭിക്കാൻ വേണ്ടിയിട്ട് 8-ഇഞ്ച് കട്ട കൊണ്ട് നമ്മൾ വീട് നിർമ്മിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കോർണറുകളിൽ കല്ലുകൾ ലോക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ നോർമൽ ബ്രിക്ക് കൊണ്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് കോർണറൊക്കെ ചെയ്യാം. യാതൊരു ബുദ്ധിമുട്ടില്ല. എക്സ്റ്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സിമെൻറ്റ് പ്ലാസ്റ്റർ ഇല്ലാതെ ഇപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫ് പുട്ടികൾ ലഭിക്കും. അത് നമുക്ക് എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇൻറ്റീരിയറിൽ നമുക്ക് ഇൻറ്റീരിയർ വാൾപുട്ടി മതിയാവും, എക്സ്റ്റീരിയറിൽ നമുക്ക് എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫിംഗ് വാൾപുട്ടി യൂസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ബ്രിക്ക് കൊണ്ട് വീട് നിർമ്മിക്കുകയാണെങ്കിലും നമ്മൾ എക്സ്റ്റീരിയറിൽ പ്ലാസ്റ്ററിങ് ചെയ്യാതെ പുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ സൺഷെയ്ഡുകൾ എല്ലാ ഭാഗത്തും നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ടംപററി സ്റ്റൈലിലൊക്കെ ഒരുപാട് ഭാഗങ്ങൾ സൺഷെയ്ഡ് ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റ് പുട്ടി ചെയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ആപ്ലിക്കേഷൻസ് നൽകിയതിന് ശേഷം മാത്രമേ നമുക്ക് പുട്ടി വർക്കുകളും കാര്യങ്ങളൊക്കെ നൽകാൻ കഴിയുള്ളൂ. അത് ഈ കല്ല് മാത്രമല്ല, ഏതൊരു കല്ലിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇൻ്റർലോക്ക് ബ്രിക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം ഇതിൻ്റെ ഒരു എക്സ്പെൻസാണ്. ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, നമുക്ക് നോർമൽ കൺസ്ട്രക്ഷനേക്കാളും കോസ്റ്റ് ലാഭം കിട്ടും എന്നുള്ള കാര്യമായിരിക്കും എന്തായാലും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അറിയേണ്ടി വരിക. ഇതിലെവിടെയാണ് കോസ്റ്റ് കട്ടിങ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ പ്ലാസ്റ്ററിങ് നനയ്ക്കാൻ നമ്മൾ ബുദ്ധിമുട്ടണ്ട, അതിന് പ്രത്യേക ഒരാളെ വെക്കേണ്ട. ഇപ്പോൾ വീട്ടുടമസ്ഥൻ നാട്ടിലില്ല, അയാൾ ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ നല്ലപോലെ നനച്ചു കൊടുക്കാനൊന്നും നാട്ടിൽ ആരെയും കിട്ടില്ല. അപ്പോൾ സ്ത്രീകളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർക്ക് വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെന്ന് നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ രീതിയുടെ പ്രധാന പ്രത്യേകത. നമുക്ക് കല്ല് മാത്രമായിട്ട് അവൈലബിൾ ആവും കേട്ടോ. ഇൻ്റർലോക്ക് ബ്രിക്ക് മാത്രമായിട്ട് നമ്മൾ ലിയോ ഇൻ്റർലോക്ക് ബ്ലോക്കുകളുടെ ആളുകൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ അവർ അൺലോഡ് ചെയ്ത് തരും. അപ്പം നമ്മുടെ കയ്യിൽ പണിയാൻ പറ്റുന്ന നല്ല മേസന്മാർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പണിയിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് പുട്ടി വർക്ക് ചെയ്യണമെങ്കിൽ അത് ഈ പറയുന്ന ലിയോ ഇൻ്റർലോക്ക് ബ്ലോക്കിൻ്റെ ആളുകൾ വന്നിട്ട് തന്നെ പുട്ടി വർക്കുകൾ ചെയ്ത് തരുന്നുണ്ട്. അവർ യൂസ് ചെയ്യുന്നത് ബിർള കമ്പനിയുടെ ലെവൽ പ്ലാസ്റ്റ് എന്ന് പറയുന്ന പുട്ടിയാണ്. വാള് പുട്ടിയിടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മളിപ്പോൾ കല്ല് മേടിച്ച് പണിയുന്ന സമയത്ത് നമ്മുടെ ടൈം വളരെ ഫാസ്റ്റാണ്, കല്ല് വളരെ സ്ട്രോങ് ആണ്, നമുക്ക് എളുപ്പത്തിൽ പണി തീരും, പ്ലാസ്റ്ററിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. പുട്ടി വർക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി. പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ ഫിനിഷിംഗ് നല്ല രീതിയിൽ കിട്ടും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. ലിയോ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ആളുകളുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കാണുന്നത്, എപ്പോഴാണോ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ഈ കല്ലിൻ്റെ വില ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്ലാൻ അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര കല്ലുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതിൻ്റെ ഏകദേശം രൂപവും അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. ഏതായാലും 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ നമുക്ക് ഏതാണ്ട് 3500 മുതൽ 4000 കല്ലുകൾ വരെ ആവശ്യമായിട്ട് വരാറുണ്ട്. സ്റ്റെയർ കേസിൻ്റെ കോണിക്കൂട് മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കല്ലുകൾ വേറെയും കാണേണ്ടതുണ്ട്. പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ പ്ലാനാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ കറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര കല്ലുകൾ വേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും.
നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം 1000 സ്ക്വയർ ഫീറ്റ് ആണ് വീടെങ്കിൽ നമ്മളൊരു 4000 കല്ല് വെച്ച് കൂട്ടിയിട്ട് വേണം നമ്മളിതിൻ്റെ ഒരു എക്സ്പെൻസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് എക്സ്പെൻസ് കുറയുന്ന വലിയൊരു സംഭവം. അതായത് പ്ലാസ്റ്ററിങ് നമുക്കറിയാം ലേബർ ചാർജ് വളരെ കൂടുതലാണ്, അതിൻ്റെ ഫിനിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് പുട്ടിയിടേണ്ടി വരുന്നു. അപ്പോൾ ഈ കല്ലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പ്ലാസ്റ്ററിങ് ഒഴിവാക്കാം, എന്നിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് പുട്ടിയിടാം. 17 വഴിയാണ് ലിൻഡൽ വരെ നമുക്ക് പടവ് വരിക. അതിൻ്റെ മുകളിൽ 6 ഇഞ്ച് ലിൻഡലാണ് നമ്മൾ നൽകേണ്ടത് സാധാരണ പോലെ തന്നെ. അതിൻ്റെ മുകളിലേക്ക് 6 വരി കല്ല് വീണ്ടും വരും. അതിന് മുകളിലേക്കാണ് നമ്മുടെ 4 ഇഞ്ച് റൂഫ് സ്ലാബ് വരാൻ പോകുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കല്ലിൻ്റെ കാര്യങ്ങൾ, കല്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ലിയോ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കിൻ്റെ ഫാക്ടറിയിൽ ഞാൻ അടുത്ത ദിവസവും സന്ദർശിക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുക്കുന്ന കുറച്ച് വിഷ്വൽ കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കും. സോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ലിയോ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇവർ എങ്ങനെയൊക്കെയാണ് ഈ ബ്രിക്ക് നിർമ്മിക്കുന്നത്? അപ്പോൾ നമുക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ എനിക്ക് ഇവരോട് ചോദിക്കാനുണ്ട്. നമസ്കാരം. ഇദ്ദേഹമാണ് ഈ ഒരു സ്ഥാപനം നടത്തിക്കുന്നത്. പേര് ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് കുര്യാക്കോസ് എന്നാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു സൈറ്റ് സന്ദർശിച്ചു, അത് വരുന്നത് അങ്കമാലിയാണ്. അങ്കമാലി നിങ്ങളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല മാത്രമാണോ, അല്ലെങ്കിൽ? അല്ല, ഓൾ കേരള ലെവലിൽ നമുക്ക് ബ്രിക്സ് സപ്ലൈ ചെയ്യാൻ സാധിക്കും, ചെയ്യുന്നുണ്ട്. വണ്ടികളും അതിനുള്ള സൗകര്യങ്ങളും നമുക്കുണ്ട്. പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുക. തീർച്ചയായും. നിങ്ങൾ ഒരുപാട് വീടുകളിൽ ഇപ്പം പ്രൊജക്ട് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഞാൻ പോയി കണ്ടു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ശരിക്കും നിങ്ങൾ കല്ല് മാത്രമായിട്ടാണോ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീടിൻ്റെ ആ ഒരു ലേയിങ് അതിൻ്റെ പുട്ടി വർക്ക്? ഞങ്ങൾ ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു പാർട്ടി വന്നിട്ട് നമുക്ക് വീട് പണിയാനായിട്ട് ബ്രിക്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രിക്സ് കൊടുക്കും. ബ്രിക്സ് കൊടുക്കും, പിന്നെ അത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അത് പണിത് കൊടുക്കാനുള്ള വർക്കേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ. ഡെലിവറിയാണ് നിങ്ങൾ? അതെ അതെ, തീർച്ചയായിട്ടും. കേരളത്തിൽ എവിടെയാണെങ്കിലും? കേരളത്തിൽ എവിടെയായാലും, തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ഏറെക്കുറെ സ്ഥലങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോ എക്സ്പോസ്ഡ് ആയിട്ട്, അതായത് പ്രത്യേകിച്ച് തേപ്പൊന്നും ഇല്ലാതെ നേരെ ഈ കല്ല് വെച്ച് പണിയുന്ന ആളുകളുണ്ട്, അകം സൈഡും പുറം സൈഡും ഒക്കെ ഈ കല്ലിൻ്റെ തന്നെ റോ ഫിനിഷ് വെച്ച് പണിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നേരെ നമുക്ക് റോ ഫിനിഷ് ആയിട്ട് ഇത് പണിയാൻ പറ്റുമോ? തേപ്പൊന്നുമില്ല, പുട്ടിയൊന്നും ഇല്ലാതെ? പുട്ടിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അതിന് മുകളിൽ നമ്മൾ എന്തെങ്കിലും പെയിന്റിങ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാലോ. വൈറ്റ് സിമെന്റ് കോട്ട് സിമ്പിളായിട്ട് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാനേ ഈ കല്ല് വന്ന് കണ്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കല്ല് കാണാൻ വേണ്ടി ഇവിടെ വരെ വരാമല്ലോ അല്ലേ? ഫാക്ടറിയിൽ. ഏതായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും എല്ലാം നൽകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇന്റർലോക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇവരെ വിളിക്കാം. ലിയോ ഇന്റർലോക്ക് ബ്രിക്ക് എന്നാണ് ഇവരുടെ സ്ഥാപനം, അല്ലെങ്കിൽ ഈ ബ്രിക്കിന്റെ പേര് വരുന്നത്. ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുകയും ചെയ്യാം. ഒരുവിധം എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേപോലെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ. ഈ ഒരു ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ വർക്ക് നടക്കുന്ന സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വിഷ്വലുകളെല്ലാം കാണിക്കുന്നത്. ആ ഒരു വീട്ടുടമസ്ഥൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തിരുന്നു. പിന്നെ വീട് ഇൻ്റർലോക്ക് കൊണ്ട് വീട് പണിത ഒരാളുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി പോയിരുന്നു. ആദ്യം നമുക്ക് വീട് പണി നടക്കുന്ന ആളുടെ ഫീഡ്ബാക്ക് ഒന്ന് കേൾക്കാം. രാജേഷേട്ടൻ്റെ വീടാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത്. രാജേഷേട്ടനും ഫാമിലിയാണ് ഇപ്പോൾ ഉള്ളത്. രാജേഷേട്ടാ, എന്തുകൊണ്ടാണ് ഇൻ്റർലോക്ക് ബ്രിക്ക് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഇൻ്റർലോക്ക് ഞാൻ ഏകദേശം ഒരു ഉറപ്പിച്ചിട്ട് കുറേ കാലമായി. കാരണം ഒരു 13 കൊല്ലം മുമ്പ് എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഞാൻ മഡിൻ്റെ ചെയ്തിരുന്നു. മഡിൻ്റെ ഇൻ്റർലോക്ക്, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഏത് രീതിയിൽ നോക്കിയാലും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻ്റർലോക്ക് ഉറപ്പിച്ചത്. പിന്നെ ഇൻ്റർലോക്ക് ഞാൻ ഒരുപാട് ഒരു 7-8 പേരെ പോയി കണ്ടു, ചെയ്യുന്ന ടീമുകളെ കണ്ടു, അവരെ കല്ലുകൾ കണ്ടു, ഉണ്ടാക്കുന്നത് പോയി കണ്ടു. അപ്പൊ എന്തുകൊണ്ട് ഇവരെയാണ് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയത്, സൂപ്പർ ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവരെ ഏൽപ്പിച്ചു. ഇതുവരെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇവര് ചെയ്ത വർക്കുകളൊക്കെ പോയി കണ്ടു? ഞാൻ പോയി, അത് ഞാൻ രണ്ട് രീതി കണ്ടു. ഒന്ന്, ഇവര് കൊണ്ടുപോയി കാണിക്കുന്നത് ഞാൻ പോയി കണ്ടു. പിന്നെ അല്ലാതെ ഞാൻ നമ്പർ എടുത്തിട്ട് വേറെ പോയി കണ്ടു, ഇവരറിയാതെ പോയി കണ്ടു. അതൊരു ഗുണമുണ്ട്. ബാക്കി പല ഫേമസ് ആയ പല ആൾക്കാരും നമ്മൾ പോകുമ്പോൾ അവർ എക്സിക്യൂട്ടീവ് നമ്പർ തന്നെ അവിടെ പോയി സൈറ്റ് പോയി കാണാൻ പറയും. ഇവരങ്ങനെയല്ല, ഓണേഴ്സിന്റെ നമ്പർ തന്നെ, നിങ്ങൾ സമയമുള്ളപ്പോ പോയി കണ്ടോളാനാ പറഞ്ഞേ. ഇപ്പൊ ഒരു മാത്യൂസ് ആയാലും ജോസ് ആയാലും പറഞ്ഞ ചേട്ടൻ സമയമുള്ളപ്പോൾ ചേട്ടൻ പോയി കണ്ടോന്ന് ഓണേഴ്സ് നമ്പർ ഉണ്ട്. ഒരാളും എന്നോട് കംപ്ലൈൻറ്റ് ഒന്നും പറഞ്ഞില്ല. അപ്പം പിന്നെ നമ്മളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ ആകെ മഡിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് അടിയിൽ നനവേറിന ഭാഗങ്ങളിൽ പൊളിഞ്ഞു പൊളിഞ്ഞു വരും. മണ്ണിന്റെ ചെയ്യുന്ന സമയത്ത് കുറെ കാലം കഴിഞ്ഞു ആ പ്രശ്നമില്ല, പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അതാണ് അപ്പൊ ഈ പണി ഇത് തുടങ്ങി ഇപ്പൊ ഏകദേശം ലിന്റർ ലെവലിലേക്ക് എത്തി. എങ്ങനെയുണ്ട് പണി, പണിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ? സ്പീഡും പക്ക, ചെയ്യണതും പക്ക, പണിക്കാരും പക്ക. നമുക്ക് ഒരു ഒന്നും പേടിക്കണ്ട, അവരായാലും വളരെ ഫ്രണ്ട്ലി ആണ്. ഇങ്ങോട്ട് നമുക്ക് സജഷൻ പറഞ്ഞുതരും, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. ഒരു മടിയോ ഒന്നുമില്ല അവർ, നമ്മളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത ആൾക്കാർ. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഭയങ്കര, ഞാൻ ഇതുവരെ 110% സാറ്റിസ്ഫൈഡ് ആണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ചേട്ടൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വീട് കാണാനൊക്കെ ഒരു അവസരം തന്നതിന് നന്ദി. ഓക്കെ 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 ഓക്കെ. സോ ഇവരുടെ ഇന്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് പണിതു, അതിനുശേഷം പുട്ടി വർക്ക് കഴിഞ്ഞു, അതിനുശേഷം ഹൗസ് വാമിങ്ങിനോട് അടുക്കുന്ന മറ്റൊരു വീട്ടിൽ നമ്മൾ പോയി. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഫീഡ്ബാക്ക്, അത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിരുന്നു. അതൊന്ന് നമുക്ക് കാണാം. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ പോകുന്നവരു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ പുതിയൊരു വീട് വെക്കുന്നത്. അരനാട്ടരയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ ഇൻ്റർലോക്ക് കൊണ്ട് വീട് പണിയാൻ തീരുമാനിച്ചത്? വീട് പണി എന്ന് പറഞ്ഞ ഒരു ഇത് വന്നു. അപ്പോൾ നമ്മൾ കുറേ ഇത് നോക്കിയതിന് ശേഷം സ്ട്രെങ്ത്തിൻ്റെ കാര്യം ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്കാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടണേൽ ഏറ്റവും നല്ല സ്ട്രെങ്ത്തായിട്ടും. അത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ വാങ്ങിച്ച സ്ഥലത്തു നിന്ന് സാമ്പിൾ എടുത്ത് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അതിൻ്റെ സ്ട്രെങ്ത്ത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇൻ്റർലോക്കിലേക്ക് മാറിയതും. പിന്നെ ചിലവ് നമുക്ക് ഒരു 30% തന്നെ കുറവുണ്ട്. പ്ലാസ്റ്ററിങ് തീരെ ആവശ്യമില്ല, നമുക്ക് ഫാസ്റ്റാണ് നേരെ പുട്ടി വർക്ക്. അത് നമ്മളിപ്പോൾ കണ്ട്, ഇതിന് മുമ്പ് നമ്മൾ ഇവർ ചെയ്ത കുറേ വർക്കുകൾ കണ്ടു, നമ്മുടെ വീടും കണ്ടപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അത് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വീട് ഇപ്പോൾ ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള, അതായത് നമ്മുടെ കല്ലും അതിൻ്റെ പുട്ടി വർക്കിലും എന്താണ്, സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്, അത് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പ്രതീക്ഷയേക്കാളും കൂടുതൽ നമുക്ക് ഇത് കിട്ടിയിട്ടത് സാറ്റിസ്ഫൈഡ് ആണ്. സെൻ്റ് ജോസ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലെ സ്ഥാപനത്തിന് കീഴിലുള്ള ലിയോ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആണ് നമ്മൾ ഫുള്ള് അത് എടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലാണ് ഇവരുടെ ഫാക്ടറി വരുന്നത്. ഞാൻ ഫാക്ടറി സന്ദർശിച്ച സമയത്ത് അത്യാവശ്യം സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് തമിഴ്നാട്ടിലും ഒരു ഫാക്ടറി ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ബ്രിക്ക് കാണണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഫാക്ടറിയിലേക്ക് പോവാട്ടോ. ഫാക്ടറി മാത്രമല്ല, ഇവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. അവിടെ പോയിട്ടും നമുക്ക് കാണാവുന്നതാണ്. നേരിട്ട് കണ്ട് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളൊരു ഡിസിഷനിലേക്ക് പോയാൽ മതി എന്നാണ് ഞാൻ പറയുക. ഏതായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും എല്ലാം നൽകുന്നുണ്ടായിരിക്കും. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് ഇവരുടെ ലാബ് ടെസ്റ്റുകൾ, അതായത് ഒരു കല്ലിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തുകൾ ഇവർ പരിശോധിക്കാറുള്ളത്. നിങ്ങൾ ബ്രിക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ലാബ് ടെസ്റ്റുകൾ അവർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഒരു കംപ്രസീവ് സ്ട്രെങ്ത്ത് ഒരു 6-7 മുകളിലാണ് വരുന്നതെങ്കിൽ അതൊരു നല്ല സ്ട്രെങ്ത്ത് ഉള്ള ബ്രിക്കാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണല്ലോ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. ഇന്നത്തെ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ റേറ്റ് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. വില മാറുന്ന സമയത്ത് എനിക്കത് അപ്ഡേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാനത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില കിട്ടും. മാത്രമല്ല ഇത് മേടിക്കുന്ന ആളുകളുടെ നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ അതോടൊപ്പം നൽകാം. നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്.